अलैकुम रहमतुल्लाहि व बरकातुह। अहले सुन्नत अल्फी जामिया मस्जिद उपड़ा, इनके अंडर में चलने वाली नूरुल हुदा इंग्लिश मीडियम स्कूल आज 2 साल के सालाना जो पेरेंट्स मीटिंग हुआ था, तो तमाम कमेटी के मेंबर भी इसमें मौजूद थे। जी बशीर आजी जो प्रेसिडेंट भी मौजूद थे और जनरल सेक्रेटरी सैयद मोहम्मद रफ़ी, कमेटी के तमाम मेंबर भी हाजिर थे। हाजी हाजी अब्दुल राव प्रिंसिपल नूरुल हुदा अहले सुन्नत जामिया मस्जिद, तहज़ीब ने काउंसलिंग भी की इसमें। रफ़ी साहब ने पेरेंट्स लोग के साथ पेरेंट्स के साथ मशवरा भी किया। ചെറിയൊരു കാര്യമാണ് നമ്മൾ നമ്മളെ കുട്ടികളൊക്കെ വളരെ അധികമായിട്ട് ഒരു
അതേപോലെ ഒരു കുട്ടിയെ ഞാനൊരു ചെറിയ ഒരു എന്താ പറയുന്ന ഒരു കഥ ഇത് കഥയാണ് അത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കാം. ഒരു കുട്ടിയോട് വലിയ എഞ്ചിനീയർ അമേരിക്കയിലൊക്കെ പോയി പഠിച്ച് വലിയ ഇന്ത്യയിൽ ഇന്ത്യയിൽ കുട്ടിയാണ് ഒരു എഞ്ചിനീയർ ആയതിനു ശേഷം നീ എന്താണ് പോലെ എനിക്ക് വളരെ നന്നായി നല്ല രീതിയിൽ പഠിക്കണം എന്ന് എനിക്ക് തോന്നിയത് അല്ലെങ്കിൽ ആ ഒരു സ്വപ്നം നിന്റെ മനസ്സിൽ എങ്ങനെ വന്നു പോലെ എന്ന് പറയുന്ന സമയത്ത് ആ കുട്ടി പറയുന്നത് ഞാൻ ചെറുപ്പത്തിൽ വളരെ ചെറിയ പ്രായത്തിൽ ഞാൻ ഒരു വലിയ ക്രിക്കറ്റ് കളിക്കാരനായിരുന്നു, മിക്ക നല്ല പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ നാട്ടിലായ കർണാടകയിലെ ജില്ലയിൽ കളിച്ചു, കർണാടക സംസ്ഥാനത്തേക്ക് കളിച്ചു, അതിൻ്റെ എനിക്ക് ഓസ്ട്രേലിയയിലേക്ക് ഒരു ട്രെയിനിങ്ങിന് പോകാനുള്ള ഒരു അവസരം കിട്ടി. അതായത് ഞാൻ ട്രെയിനിങ് ഒക്കെ ഒന്ന് രണ്ട് മാസം ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് വളരെ നല്ല രീതിയിൽ സന്തോഷത്തോടെ ഞാൻ തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നു. അതിന്റെ ശേഷം എൻ്റെ എക്സാം നടന്നു. നടന്നപ്പോൾ ഞാൻ വളരെ ചെറിയ മാർക്കോടെ ഞാൻ പാസ്സായത്. എൻ്റെ അച്ഛൻ ഒരു സ്കൂളിലെ പ്രിൻസിപ്പലാണ്. അപ്പോൾ ആ പ്രോഗ്രസ് റിപ്പോർട്ടുമായി ഞാൻ എൻ്റെ അച്ഛൻ്റെ മുമ്പിൽ പോകുമ്പോൾ ഞാൻ വളരെ പേടിച്ചു പോയി, എനിക്ക് ഭയങ്കര ഭയം തോന്നി. പക്ഷെ അയാള് ഒരു അറിവുള്ള നല്ല പഠിച്ച വിവരമുള്ള ബോധമുള്ള ബുദ്ധി ഒക്കെ ഉള്ള ഒരു അച്ഛനായിരുന്നു. അതുകൊണ്ട് അയാൾ ആ കുട്ടിയുടെ മാർക്ക് കാർഡ് കണ്ടിട്ട് അപ്പൊ തന്നെ ഒന്നും പറയാണ്ട് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞു അപ്പൊ തന്നെ സിഗ്നേച്ചർ ഇട്ട് കുട്ടിയെ ഒന്നും പറയാതെ അയച്ചു. അപ്പൊ കുട്ടി അമ്മയോട് പോയി പറയുന്നത് എന്തോ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, എല്ലാരും പറഞ്ഞിരുന്നു അച്ഛൻ വഴക്ക് പറയും, ഈ തീരെ മാർക്കൊന്നും സ്കോർ ചെയ്തില്ലല്ലേ. അപ്പോ അച്ഛൻ ആ കുട്ടി പറഞ്ഞു കൊടുത്തു പോലെ അങ്ങനെയാണല്ല, നീ ക്രിക്കറ്റിൽ കൂടുതൽ ശ്രദ്ധിച്ചത് കൊണ്ട് എനിക്ക് ഈ വർഷം മാർക്ക് കുറഞ്ഞു പോകുന്നുള്ള ബോധം എനിക്ക് ഉണ്ടായിരുന്നു. ഇത് ചെറുപ്പത്തിലെ ഒരു കഥയായിരുന്നു. അതിന്റെ ശേഷം ആ കുട്ടിക്ക് മനസ്സിലായി എന്റെ അച്ഛൻ ഒരുപാട് എന്റെ എക്സ്പെക്ടേഷൻ ഉണ്ട്, എന്നാലും എന്റെ കാര്യത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്, അതായത് എന്റെ പഠനവും എന്റെ ക്രിക്കറ്റും രണ്ടിനും ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു നിമിഷമായിരുന്നു ആ കുട്ടിയുടെ മനസ്സിൽ മാറ്റം വന്നത്. The day when the father signed his progress report without scolding or asking him any questions, that moment turned him. ആ സമയം ആ നിമിഷം നമുക്ക് നമ്മളെ കുട്ടി നല്ല പഠിക്കുന്ന ഒരു കുട്ടി പെട്ടെന്ന് മാറ്റി മാറ്റി പോയാൽ നമ്മൾ എന്ത് ചെയ്യും? വളരെ ദ്വേഷപ്പെടല്ലേ. അപ്പൊ ആ കുട്ടിയുടെ മനസ്സിന് വേദനിച്ചു പോകും. ചിലപ്പോൾ നല്ല പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ പോലും ആ വേദന അവിടെ കുട്ടിക്ക് പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു അവസരം വരും, അതിൽ നിന്ന് ഞങ്ങൾ നമ്മൾ സ്വയം ഒഴിവാകണം, ഇല്ലെങ്കിൽ ദൂരമാകണം. എനിക്ക് ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ഡർ ആ ജാതാ ഹൈ ഹോ 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 ജ
तो वो डर के कहता है कि मेरा प्रोग्रेस रिपोर्ट है, अब क्या करना है, सीन साइन करना है। तो वहाँ पे एक स्कूल के प्रिंसिपल होते हैं, उनका जहन भी बहुत बच्चे के हिसाब से बहुत ज़्यादा सोचने वाले हैं और समझदार भी थे, तो उन्होंने बच्चे से प्रोग्रेस रिपोर्ट को मांगा और उनको उसी वक्त सिग्नेचर करके दे दिया। तो ये वक्त बच्चा बहुत डरा हुआ था, फिर वहाँ से जाके कहता है देखो पापा ने मेरे प्रोग्रेस रिपोर्ट में सिग्नेचर कर दिया है, फिर बहुत डर गया था। तो बाप बहुत समझदार थे, इसलिए बच्चे को उस तरह से उन्होंने डील किया और उसकी जो परेशानी थी क्रिकेट और एजुकेशन को साथ में ले जाने वाला एक परेशानी को बच्चे के दिमाग में और दिल में जो चल रहा था उसको उन्होंने अच्छी तरह से समझा और उसको पूरी तरह से साथ दिया। वो पढ़कर बहुत आगे निकलता है और एक बहुत नामचीन इंजीनियर बन जाता है। तो उससे पूछते हैं कि तुम्हारा जिंदगी में एक कौन सा टर्निंग पॉइंट ऐसा था, कब आपने फैसला किया कि मुझे एक इंजीनियर बनना है या एक बहुत बड़ा इंसान बनना है। तो बोला मेरे बाप जो इतना मुझे साथ देते हैं, मुझे समझते हैं और मेरे हर वक्त मुझे साथ रहेंगे, ये जब मुझे मेरे दिल में भरोसा हो गया उसी वक्त में मैंने फैसला कर लिया कि मुझे एक बहुत बड़ा इंसान बनना है। तो
मुझे ये हमारे पेरेंट्स से यही कहना है कि हमारे बच्चे जो है कभी हम लोग ये नहीं समझे, हम लोग उनसे कुछ साल पहले पैदा हुए है ना, हमारे बच्चों से कुछ साल पहले हमने पैदा हुए, तो उसमें हमारा कोई कमाल है? एक नेचर का फैसला है, खुदा का निजाम है, हम लोग उससे पहले पैदा हुए और उसके उस पहले पैदा होने की वजह से हम लोग ये करते हैं कि हम लोग हर वक्त उनके ऊपर बॉसिंग करते हैं। जो भी अभी हम लोग कंपनी में काम करते हैं या घरों में जो रहते हैं, जो अपने हस्बैंड या घरों के दूसरे बड़े लोग हैं, वो जब आके उनको डराते हैं डांटते हैं, क्या आप लोगों को अच्छा लगता है? किसी को ऐसा है किसी का डराना डांटना अच्छा लगता है? आप खुश होते हो कोई अगर डराता है तो? कोई ऐसा इंसान होगा हमारे बीच? कोई नहीं होगा, कोई ऐसा नहीं होगा किसी के डांट से। तो फिर हम लोग कैसे समझ सकते हैं कि हमारे बच्चे हमारे डांटने से खुश हो सकते हैं? मार खाने के बाद कोई हंसता हुआ बच्चा आपने देखा है टीचर? ऐसा होता है? जाहिर सी बात है उसका मुंह छोटा हो जाता है ना, वो कभी रोते हैं कभी गुस्सा करते हैं, तो इसके जो आफ्टर इफेक्ट्स बहुत ज्यादा है, बहुत ज्यादा आफ्टर इफेक्ट्स है। तो इसको हम लोगों को बहुत अच्छे से पेरेंट होने के नाते और जिम्मेदार पेरेंट होने के नाते हम लोगों को इस पर बहुत ज्यादा ध्यान देना चाहिए, बहुत ज्यादा ध्यान देना चाहिए। हमारे बच्चों को हम लोगों को उस तरह बनाना है जैसे हम लोग आप देखते हैं, ये इंसानी फितरत है, एक नेचर का वो जैसे हम लोगों के अंदर ये सोच आता है, लेकिन ऐसा नहीं है। अल्लाह ताला ने हर किसी को डिफरेंट बनाया, हर आदमी के अंदर एक खूबी होता है, कोई इंसान ऐसा नहीं है जो दूसरे एक के बिल्कुल इनके जैसा ही है, ऐसा नहीं होता, कभी देखने में भी नहीं रहता। अगर कभी चाल के हाथ में बात में उठना बैठना हर कोई चीज में कोई भी एक चीज इंसान दूसरे से मैच नहीं करता है, बराबर है ना? अगर आपने देखा हो तो मुझे बता दीजिए, एकदम नहीं मैंने ऐसा इंसान को देखा, हर हिसाब से वो इसके जैसा ही है। हम लोगों ने ट्विंक्स को देखा होगा, कभी देखते ही हम लोग ऐसा होता है कि उसका चेहरा देखते कंफ्यूज हो जाते हैं, क्या ये है या वो है, लेकिन उनके आदत को देखेंगे, उनका उठना बैठने को देखेंगे, उनके बोलचाल के अंदाज को देखेंगे, तब हम लोग को समझ में आता है कि यहाँ पे इन बच्चों के बीच में फर्क है, डिफरेंस है। तो हम लोगों को उनके फील्ड ऑफ इंटरेस्ट या फिर वो किस चीज के लिए बने हैं उसको फाइंड आउट करना है, उसके लिए हम लोगों को टीम वर्क करना होगा, टीचर्स को और पेरेंट्स को, और उस सब लोग समझना भी चाहिए, इसलिए बहुत ज्यादा आप लोगों को बता रहे हैं, मैं डिस्टर्ब तो नहीं करना चाहूँगा, लेकिन हम लोगों को ये चीज का खास ख्याल रखना कि हर बच्चे के अंदर एक क्वालिटी होता है, कुछ ना कुछ एक खासियत होता है, एक स्पेशल थिंग होता ही है, उसको हम लोगों को फाइंड आउट करना है। उसके लिए हम लोग जोर जबरदस्ती या दूसरा कुछ करने से बच्चे का माइंड डाइवर्ट होता है। जैसा कि छोटे बच्चे कभी भी आप देखें कुछ भी एक चीज देखते हैं तो उसको पकड़ के उसका सहारा लेके ऊपर जाना चाहते हैं, बराबर? आप लोगों ने ऑब्जर्व किया कुछ भी हमारे खिड़की या कोई भी चीज घरों में जो ऊंचाई पर होता है उसमें अगर कुछ भी चीजें पकड़ने को हाथ में आता है तो उसको पकड़ के ऊपर जाने की कोशिश करते हैं। तो हम लोग क्या करते हैं, सब लोग एकदम पुलिस की तरह मिलिट्री की तरह पैरामिलिट्री की तरह उसके ऊपर ग्लास टूट जाएगा, हमारे हाथ से टूटा तो कोई बात नहीं, लेकिन किसी बच्चे के हाथ से पानी गिर ग्लास गिर जाएगा या टूट जाएगा तो हो गया, उसको दो तीन बार मिला कंफर्म है। तो ये सब नेचुरल है, हम लोग को इस चीज को समझाना है। मैं इसलिए नहीं बोल रहा हूँ कि आप लोग ऐसा करते हो या आपको मालूम नहीं है, मैं इसलिए बोल रहा हूँ कि हमारे जहन इस तरफ जाना है, हमारा सोच को हम लोग को ऐसे जगह पे ले जाना है और हमारे बच्चों के परवरिश के बाद इन चीजों का हम लोग को खास ध्यान रखना है। നമ്മൾ എല്ലാവരും നമ്മുടെ എല്ലാവരുടെ കുട്ടികളും അവരുടെ ഒരു പ്രത്യേക സ്വഭാവം ഒരു മനുഷ്യനും പിന്നൊരു മനുഷ്യന്റെ പോലെ ഒരേപോലെ ഉണ്ടാവുക നമ്മൾ ഒരുപാട് പെൻസിനെ കണ്ടിരുന്നു, അതുപോലെ ഇരട്ടക്കുട്ടികളെ കണ്ടിട്ടുണ്ടാവും, പക്ഷെ അവർക്ക് കാണുമ്പോൾ ചിലപ്പോൾ അവരെ രണ്ടുപേരും ഒരേപോലെ തോന്നുന്നുണ്ടാവും, പക്ഷെ അവരെ ബുദ്ധിയിലും അവരെ സംസാര ശൈലിയിലും മറ്റു കാര്യങ്ങളിലൊക്കെ അവരുടെ ഒരു മാറ്റം ഉണ്ടാവും, വ്യത്യാസം ഉണ്ടാവും, ഈ വ്യത്യാസം ഓരോ പക്ഷനുള്ള കഴിവ് നമ്മൾ അതിന്
മനസ്സിലാക്കി അവര് നമ്മളെ പറഞ്ഞു കൊടുത്തിട്ട് ലൈഫിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് ഉള്ള വർക്കാണ് നമുക്ക് ടീച്ചേഴ്സിനും പേരൻസിനും ഉള്ളത്. അല്ലാതെ നമ്മൾ ഏത് സമയത്തും അവരെ അടിച്ചും പിടിച്ചും മുഴക്ക് പറഞ്ഞും ഇതാക്കിയിട്ടും ഭീഷണിപ്പെടുത്തിയിട്ടും കുട്ടികളെ ഉണർത്തുന്ന ഒരു ശീലം നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ആൾക്കാർക്കുള്ളത്. നമ്മൾ പറഞ്ഞത് നടന്നില്ലെങ്കിൽ പെട്ടെന്ന് ഒരു ചെറിയ പടിക്കഷ്ണം എടുത്തു വന്ന് രണ്ടിൽ കൊടുത്ത് കുട്ടിയെ കരയിപ്പിക്കും, അല്ലെ? അവരെ നന്നാക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നതാണ്. പക്ഷെ നമ്മൾ എവിടെയെങ്കിലും ആരെങ്കിലും ഒരു കുട്ടിയെ അടിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു നമ്മൾ തന്നെയാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള നമ്മളെ അച്ഛനോ അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ നമ്മുടെ അച്ഛൻ്റെ അച്ഛനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിന്റെ അച്ഛനോ അവരൊക്കെ, അല്ലെങ്കിൽ ഭർത്താവ് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടാത്തൊരു വാക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമാകുമോ? നിങ്ങൾ ചിരിക്കുമോ? അങ്ങനെയുണ്ടോ? ആരും അങ്ങനെ ചെയ്യാറില്ലല്ലേ. അപ്പൊ എങ്ങനെ നമ്മൾ മനസ്സിലാക്കി പോയി നമ്മുടെ കുട്ടികളിൽ ഇങ്ങനെ പറയുമ്പോൾ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഇത് മനസ്സിലാക്കും, അവരൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കും, അല്ലെങ്കിൽ അവർ സന്തുഷ്ടരാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? അത് ഒരിക്കലും നടക്കാത്ത കാര്യം. അപ്പൊ നമ്മൾ വളർത്താൻ കുട്ടികളെ വളരെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് കൊടുത്ത് ഓരോ കാര്യങ്ങളും ശ്രമിക്കണം. അല്ലാതെ നമ്മൾ കുട്ടികളെ അടിച്ചും പിടിച്ചും ഒരു കാര്യം നമ്മൾക്ക് നേടാൻ പറ്റുകയില്ല, അത് ശരിയുമല്ല. കാരണം നമ്മൾ ആരും എന്ന് പറയുന്നത് നമ്മളെ കഴിവ് കൊണ്ട് ഈ ലോകത്ത് വന്നവരൊന്നും അല്ല, ശരിയല്ലേ? നമ്മൾ ആ കുട്ടികളിൽ നിന്ന് മുമ്പ് ജനിച്ചു പോയി, നമ്മൾ കുറച്ച് അവരിൽ നിന്ന് വയസ്സിന് മൂത്തവരാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് അവരോട് എന്ത് വേണമെങ്കിലും കാണിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മൾക്ക് ഇല്ല. അത് ചെയ്യരുത്. അത് ഉണ്ടെങ്കിൽ പോലും, അങ്ങനെയില്ല എങ്കിലും പോലും നമുക്ക് ആ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എങ്കിലും നമ്മളത് ചെയ്യുന്നത് അവരെ ഭാവിയെ പൂർണ്ണമായി നശിക്കും. ആ കുട്ടിയുടെ ഫ്യൂച്ചർ കംപ്ലീറ്റ് ആയി ഇല്ലാതാകും. ആ കുട്ടിയുടെ ഒരു ചിന്താശക്തിയില, അല്ലെങ്കിൽ ആ ചിന്തിക്കുന്ന ഒരു മൂട്ട് ആ വഴിയെ നമ്മൾ തടസ്സപ്പെടുത്തുന്നത് പോലെയാണ്, വഴി മാറ്റിവിടുന്നത് പോലെയാണ്. നമ്മൾ ചില സമയത്ത് ഹൈവേ ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് റോഡിൽ എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ മരങ്ങൾ മുറിഞ്ഞു വീണു കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യും? പോലീസോ നാട്ടുകാർക്കോ വിളിച്ച് വണ്ടിയിൽ നിർത്തും, പോകലെ പോകലെ പോകലെ, എന്താ എല്ലാവരുടെ ബുദ്ധിമുട്ടാണ്, നിങ്ങളിൽ പോയി ഡൈവേർട്ട് ചെയ്തു പോയിക്കോ. ആ രീതിയിലായിരിക്കും നമ്മൾ കുട്ടികളെ പ്രഷറൈസ് ചെയ്യുന്ന സമയത്ത് അവരുടെ റൂട്ട് തന്നെ, ലൈഫില് അവരുടെ റൂട്ട് തന്നെ മാറിപ്പോകും. അപ്പൊ നമ്മൾ ഒരിക്കലും അതിനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ നമ്മളെ കുട്ടി ഇന്ത്യസ് ബൈക്കൊരു മോളല്ലേ? മോൾ അപ്പോ മോൾ ഉണ്ടെങ്കിൽ ആ മോൾക്കാണ് കൂടുതൽ ബുദ്ധി ഇന്ത്യസ് ബൈക്കാണോ? നിങ്ങളെന്ത് ചിന്തിക്കുന്നു? നിങ്ങളെ തല എന്ത് പറയുന്നു? ഇപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും പറയും എനിക്കുന്നു, അല്ലേ? പക്ഷെ അവളെ ഏജിനെയും നിങ്ങൾ ആ സമയത്തെ ഏജിനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നു ആ കുട്ടികളുടെ സ്മാർട്ട് നിങ്ങളാണോ, അല്ലേ? അപ്പോ നമ്മളെ കുട്ടി നമ്മളെക്കാള്, നമ്മളെ ആ ഏജിനെ വെച്ച് നോക്കുമ്പോൾ നമ്മളെക്കാള് ഒരുപാട് സ്മാർട്ടാണ്. അപ്പൊ നമുക്കെന്ത്, അവര് നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ ആ രീതിയിൽ തന്നെ ബുദ്ധിയുള്ള ഒരു സിംഗിൾ യൂണിറ്റ്, ഒരു ഹ്യൂമൻ ബീങ് എന്നുള്ള ആ റെസ്പെക്ടോടെ ആയിരിക്കണം നമ്മൾ എല്ലാ പെരുമാറ്റങ്ങളും. അവരും ചിന്തിക്കുന്നുണ്ട്, അവർക്കും മനസ്സുണ്ട്, അവർക്ക് സന്തോഷമാവും, അവർക്ക് ദുഃഖമുണ്ടാവും, എല്ലാം നമ്മൾ ചിന്തിക്കണം. നമുക്ക് നമ്മളെ തലയിൽ ഞാൻ പറയുന്നത് പോലെ വേണം എന്റെ കുട്ടി ഞാൻ പറയുന്നത് അനുസരിക്കണം. ഐ ആം ദി ഫാദർ, ഐ ആം ദി മദർ, ഐ ആം ദി ടീച്ചർ, അല്ലെ? ആ ഒരു ഫീലിങ്ങിലാണ് നമ്മളെ കൈമാറുന്നത്, ശരിയല്ല. നമ്മൾ ആ കൈകാര്യം ചെയ്യുന്ന സ്റ്റൈല് തീർത്തും ശരിയല്ല. കുട്ടികള് നിങ്ങളീ എൽ കെ ജിയിലുള്ള അല്ലെങ്കിൽ ഈ കിൻഡർ ഗാർഡൻസിൽ പഠിക്കുന്ന കുട്ടികൾ മാത്രമല്ല, നിങ്ങളെ വീട്ടിലുള്ള വേറെ മുതിർന്ന കുട്ടികളും പലരുമല്ല, പ്ലസ് ടുലോ ടെൻത്തിലോ ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളും ഉണ്ടെങ്കിലും അവരെയും വെച്ച് നിങ്ങൾ നോക്കാം. നിങ്ങൾ ഒരു വളരെ നല്ല അറ്റ്മോസ്ഫിയറിൽ അവരെ വളർത്തി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ എല്ലാ ദുഃഖങ്ങളിലും അവരുടെ എല്ലാ ബുദ്ധിമുട്ട് അവർക്ക് തോന്നുന്ന മാനസിക പ്രയാസം ഇങ്ങനെ തോന്നുന്ന സമയത്ത് അവരെ ബുദ്ധിമുട്ടുകൾ നിങ്ങളോടായിരിക്കുമ്പോൾ അവർക്കത് പറയുക. അല്ല, നമ്മൾ വളരെ നല്ല രീതിയിൽ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നില്ല, നല്ല ശ്രദ്ധയോട് അവരോട് പെരുമാറുന്നില്ല എങ്കിൽ അവർ സ്വാഭാവികമായിട്ടും അവർ പോയി അത് പറയുക അവരുടെ ഫ്രണ്ട്സിനോടായിരിക്കും. അവരുടെ കാര്യങ്ങൾ ആര് ശ്രദ്ധിക്കുന്നു, ആര് നല്ല രീതിയിൽ കേൾക്കുന്നു അവരോടായിരിക്കും അവർ പോയി പറയുന്നത്. ഇത് കൂടുതൽ അപകടത്തിലേക്ക് നയിക്കും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ കുട്ടികളോടും നമ്മൾ തീർ
തീർച്ചയായിട്ടും നമ്മൾ പേരൻസ് ആണെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും നമ്മൾ പ്രകടിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഉമ്മയായാലും ഉപ്പയായാലും അത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എപ്പോഴും ഒരു ഫ്രണ്ടിൽ ഒരു ചങ്ങായി പോലെയായിരിക്കും നമ്മുടെ പെരുമാറ്റം. അതാണ് നമ്മളെ കുട്ടിയോട് നമുക്ക് എല്ലാ കാര്യങ്ങളും സ്കൂളിൽ തിരിച്ചു വരുമ്പോൾ ഒന്ന് വിളിച്ച് ചോദിക്കാം, ഒന്ന് ഇന്ന് സ്കൂളിൽ എന്ത് സംഭവിച്ചു, ഇതിന്റെ ഫ്രണ്ട് ആരാണ്, ഇതിന്റെ എന്താണ്. അപ്പോൾ ആ കുട്ടി പറയുന്ന ആ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ കുട്ടിയുടെ മൈൻഡ് ഇങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. सारे बच्चों से पेरेंट्स को सबसे पहले ये ख्याल रखना चाहिए इनसे हमारा जो रिलेशन है वो माँ हो या बाप का वो बिल्कुल इसी तरह होना चाहिए कि एक दोस्त जैसे रहते हैं. उनको हर चीज हमारे पास बोलने की आजादी होना चाहिए, वो निडर होकर बेझिझक हमारे से हर चीज बोलने जैसा एक एटमोसफियर हमारे घरों के अंदर रहना चाहिए. तो अगर ऐसा एटमोसफियर हम हमारे घरों के अंदर नहीं बनाएंगे तो जाहिर सी बात है कि जब उन बच्चों को किसी भी तरह की परेशानी या मुश्किल उनके सामने आती है तो वो लोग जाके उन लोगों से इस चीज को कहेंगे जो उनको इस बात बहुत अच्छे से ध्यान से सुनते हैं. तो फिर हमारे बच्चे किधर जा रहे हैं, उनके जहन में क्या चल रहा है, उनके दिमाग में क्या हो रहा है, ये सारी चीजें हमें समझ में आएगी. बिल्कुल भी समझ में नहीं आएगी, उसके लिए हमें ये रिलेशन रखना है. बच्चा जब स्कूल से आता है या आती है तो हम लोग उसको करीब बुलाए, उससे कुछ आज क्या हुआ बेटा स्कूल में, क्या पढ़ा है, क्या लिखा है, सिर्फ उतना बोल के आप खत्म नहीं कीजिए. आपने किसके साथ खेला, क्या खेला, गेम के दौरान क्या हुआ, ऐसा सारी चीजों को आप थोड़ा देख लीजिए तो आपको ये समझ में आएगा कि हम मेरे बच्चे का सोच समझ या फिर उसका जो जहन है किस तरफ जा रहा है. अगर उस वक्त हम लोगों को लगे कि हाँ ये बच्चा थोड़ा सा गलत जगह जा रहा है या फिर इसको मार पीट में थोड़ा शौक है या फिर ये बच्चा खेलते खेलते किसी के साथ में धोखा कर दिया या चीटिंग कर दिया, उससे बहुत खुश हो गया या किसी का चॉकलेट ले लिया, किसी का पेंसिल उठा लिया या कुछ बड़ा काम कर लिया, हम लोगों को सारी चीजें समझ में आ जाएंगी. हो सकता है उसने दूसरे बच्चे के बारे में कह दिया कि मेरा चॉकलेट इसने ले लिया, तो भी वो सारी चीजों को सुनकर हम लोगों को उस बच्चे को रास्ता बताने को हम लोगों को आसानी होगी. बच्चों के साथ थोड़ा वक्त बिताने की कोशिश करें और स्कूल से जो भी है उनके दोस्तों से रिलेटेड जो चीज़ें उनको सुनकर समझने की कोशिश करें. और हमारा यहाँ बुलाने का मकसद ये है कि अगर ये सिलसिला दो तीन महीना आती गया तो हो सकता है इस साल का सिलेबस जो है उनके लिए मुश्किल हो और पढ़ाई जो है वो बच्चे कैच कर ना पाए, टीचर्स भी इसमें प्रॉब्लम फील कर सकते हैं. लेकिन सबसे मेन वजह है कि बच्चों की सेहत है. सबसे मेन वजह कि हमें बच्चों का प्रोटेक्शन सबसे मेन चीज़ है कि उनका प्रोटेक्शन हमें सबसे पहले करेंगे. लेकिन प्रोटेक्शन करने के साथ साथ हम उनको स्कूल से भी कैसे जो है कनेक्ट कर सकते हैं इसके बारे में डिस्कस करने के लिए आपको बुलाया गया. तो इस सिलसिले में बेशुमार स्कूल्स में ऑनलाइन क्लासेस भी शुरू हैं, मैं कोई स्पीच नहीं कर रहा हूँ, मैं आपसे बात कर रहा हूँ. तो आप यहाँ देखिए और कुछ ऐसा आपको बोलना है तो आप भी बोल सकते हैं, क्योंकि ऑनलाइन क्लासेस भी शुरू हैं. उसमें दो तरीका है. एक तरीका ये है कि पेरेंट्स को एक फिक्स टाइम में बच्चों के साथ में बैठना रहता है, चार चार घंटे बच्चों के सामने बैठना रहता है और मोबाइल के जरिए या पीसी के जरिए या लैपटॉप के जरिए या जूम ऐप के जरिए, उसमें जूम ऐप जो है वो वीडियो के जरिए बच्चों को पढ़ाया जाता है, जिससे जो है बहुत सारे डिसएडवांटेज यानी जो है नेगेटिव रिजल्ट्स आए हैं. जिन्होंने भी शुरू किए हैं उनके नेगेटिव रिजल्ट्स आए हैं, क्योंकि शुरू शुरू में पेरेंट्स भी जज्बे में रहते हैं कि चलो हाँ क्लास शुरू हुआ, बच्चों की पढ़ाई शुरू हो गई. लेकिन दो तीन दिन के बाद ये होता है कि पेरेंट्स को इतने काम रहते हैं घर के अंदर, शायद लॉकडाउन के बाद पेरेंट्स का काम जो है वो डबल हो गया. पहले जो काम बहुत कम थे लेकिन लॉकडाउन के बाद डबल है. मैं भी फील कर सकता हूँ कि मैं भी फैमिली वाला हूँ. तो इतने डबल काम होने के बाद इतने काम रहते हैं कि क्लास को मेंटेन करना बहुत मुश्किल है, बच्चों को पढ़ाना. यानी नूर हुदा इस्लामिक इंग्लिश मीडियम स्कूल में ये जो है ये तरीका इसको नज़रअंदाज करके एक आसान तरीका यानी जिससे आपके बच्चे
पढ़ाई में जुड़कर भी रहे और आपको भी तकलीफ ना हो और बच्चे भी मोबाइल से करीब ना हो, ये तरीका जो है मैं आपके सामने रखना चाहता हूँ। अगर इसमें आप राजी हैं तो हमें आप एक डेट बताएं या अजीब पर एक डेट बताएंगे, उस पर वो क्लास जो है वो शुरू किया जाएगा। तो वो तरीका ये है कि हमारा जो इस साल का सिलेबस है, यूकेजी का सिलेबस है, वो आपको जो है जैसे डेली आप आधा घंटा तो बच्चों को देते ही होमवर्क के लिए, तो वही तरीके में आपको व्हाट्सएप के जरिए वो सिलेबस भेजा जाएगा, सिलेबस आपको सेंड किया जाएगा। तो इसमें फिक्स टाइमिंग नहीं है, सेंड करने का फिक्स टाइमिंग रहेगा, लेकिन आप किसी वक्त में भी दिन में बच्चों को पढ़ा सकते हैं। और उसके बाद जो है एक मुकर्रा वक्त में आप जो है टाइम फिक्स करें कि उसके बाद जैसे मिसाल के तौर पर जैसे बच्चों को कहा गया कि आज आप ए लेटर जो है वो लिखे होमवर्क में, तो नोट्स यहाँ से दिया जाएगा, तो बच्चा वो ए लेटर जो है वो नोट्स में लिखेगा। लिखने के बाद पेरेंट्स पूछते रहेगा कि उसका स्क्रीनशॉट निकाल के टीचर्स को भेजे और टीचर उसमें रेड मार्क या तो जो करेक्शन है वो पेरेंट्स को व्हाट्सएप के जरिए बताए। इसमें आपको बच्चों के आप मोबाइल देना नहीं है और फिक्स टाइमिंग में मोबाइल लेके बैठना नहीं है, तो ये सब चीज़ें नहीं होगा। और भी इसके तरीके हैं, ये क्लास शुरू होने के बाद इसको बताया जाएगा, क्योंकि हर बात यहाँ बताना ज़रूरी है, वो बता भी नहीं सकते हैं। तो इसका जो गाइडेंस है वो टीचर्स देंगे, वो कैसे होगा हम जो है वो टीचर्स को समझाएंगे। तो ये पहले जो तरीका था हमारा तो उसके नेगेटिव रिजल्ट आते हैं, और ये दूसरा तरीका आप इसके बारे में क्या सोचते हैं ये आप जो है सोच समझ कर बोले कि ऐसे तरीके से क्लास शुरू किया जा सकता है या नहीं, ये आपके ऊपर है।